ഫോട്ടോജേർണലിസ്റ്റ് കെവിൻ കാട്ട് ലോകത്തറിയപ്പെടുന്നത് അദ്ദേഹം എടുത്ത ഒരു ഒരേ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ പേരിലാണ്. അതിൻ്റെ പേര് ദ വോൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ. 1994 അതിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടി. സുഡാനിലെ ഒരു പട്ടിണിക്കാലത്ത് ഒരു കുട്ടി ഇങ്ങനെ പട്ടിണി കിടന്നിങ്ങനെ മരിക്കാറായി കിടക്കുമ്പോൾ തൊട്ടു പിന്നിൽ ഒരു കഴുകനിങ്ങനെ കാത്തിരിക്കുക, ഈ കുട്ടി മരിച്ചിട്ട് വേണം അതിന് കഴിക്കാൻ, ഭക്ഷണമാക്കാൻ. ഈ കെവിൻ കാട്ട് 39-ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് നോട്ടിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഐ ആം റിയലി റിയലി സോറി. ദ പെയിൻ ഓഫ് ലൈഫ് ഓവർ റൈഡ്സ് ദി ജോയ് ടു ദ പോയിൻ്റ് ദാറ്റ് ജോയ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ജീവിതത്തിലെ സങ്കടങ്ങൾ എൻ്റെ സന്തോഷത്തെ തീർത്തു കളഞ്ഞു എന്നാണ് പറയുക. എന്നിട്ട് തുടർന്ന് അദ്ദേഹം എഴുതുന്നു, ഡിപ്രഷനാണ്, പൈസയില്ല, ഫോണിന് പൈസയില്ല, വാടക കിട്ടാൻ പൈസയില്ല, കടം തിരിച്ചു കൊടുക്കാൻ പൈസയില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ പൈസയില്ല, എല്ലാം തീർന്നു എന്ന്. ഇന്നലൊരു ഒരു പടം, ഒരു ചിത്രം കണ്ടത് ഇങ്ങനെയാണ്: ഒരു കുട്ടി, ആ കുട്ടിയുടെ ശരീരം മുഴുവൻ കളർഫുള്ളാണ്, പിന്നീട് അതിങ്ങനെ വളർന്നു വരുന്ന പടമാണ്. ആ കുട്ടി വളരും തോറും അതിൻ്റെ ഈ കളർഫുൾ ഭാഗം ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിൽ ഒരു ഹൃദയത്തിൻ്റെ വലിപ്പത്തിൽ ഈ കളർഫുൾ ഭാഗം ചെറുതാവുന്നു. എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: യുവർ ഹാപ്പിനെസ് ഡൈസ് വെൻ യു ഗ്രോ അപ്പ്. നിങ്ങൾ വളരും തോറും നിങ്ങളുടെ സന്തോഷം ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയല്ലേ? എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നേ? കാരണം നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ആൾക്കാരാണ്, പുറത്തുള്ള സങ്കട കാഴ്ചകൾ കണ്ട് വിഷമിക്കുന്ന ആൾക്കാരാണ്. ഇന്നത്തെ ഗോസ്പെലിൽ നമ്മൾ കാണുന്നു ഫരിസേയരെ, അവരിങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർ ഈശോയോട് ചോദിക്കുന്നത്, ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് ഫാസ്റ്റ് ചെയ്യുമ്പോൾ നീയും നിൻ്റെ ശിഷ്യന്മാരൊക്കെ കൂടി ഇങ്ങനെ ഹാപ്പിയായിട്ട് നടക്കുന്ന എന്തുകൊണ്ടാണ്? അപ്പോൾ ഈശോ എന്ത് പറഞ്ഞാൽ, ഈശോ പറഞ്ഞത് അതിനെന്താ കുഴപ്പം, കാരണം ഞാൻ തന്നെയാണ് ഹാപ്പിനെസ്, ഞാനാണ് മണവാളൻ, ഞാനാണ് ഹണിമൂൺ, അവർ സന്തോഷിക്കട്ടെന്ന് ഈശോ പറയാം. ഇങ്ങനെ പറയാറില്ലേ, നമ്മൾ തേടുന്ന സന്തോഷത്തിൻ്റെ പേര് ക്രിസ്തു എന്നാണ്.